ഞാൻ മുത്തശ്ശിയുടെ വീട്ടിൽ വരുമ്പോൾ അവിടുന്ന് കഴിച്ചോളാം. അവനെ വേദനിപ്പിച്ച് വിട്ടപ്പോ നിനക്ക് തൃപ്തിയായല്ലോ. ഞാൻ എന്ത് പറഞ്ഞു? ഞാൻ അവനോട് ഒരമ്മയ്ക്കുണ്ടാവുന്ന ചില സംശയങ്ങൾ ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. എനിക്കിപ്പോ മറ്റൊരു സംശയമുള്ളത്, നീ ഒരമ്മയാണുടി. ഇനിയും നിൽക്കണോ? അത്യാവശ്യമുള്ളത് നിന്റെ അമ്മയുടെ വായിൽ നിന്ന് തന്നെ കേട്ടില്ലേ? ഇത്രയൊക്കെ പോരെ. സോറി. ഏയ്, ഇതൊക്കെ നിസ്സാരം. നിന്റെ അമ്മയുടെ ഭാഗത്തുനിന്ന് ഇതിലും വലിയ ഇൻസൾട്ട് അല്ലേ നമുക്ക് വേണ്ടി എന്റെ വീട്ടുകാർ അനുഭവിച്ചത്? അതിലൊരു പങ്ക് ഞാനും അനുഭവിക്കണമായിരുന്നു. അതിനുവേണ്ടി നീ മുത്തശ്ശിയും എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. ഏയ്, ഡോണ്ട് വറി. ഇനി അങ്ങോട്ട് നിന്റെ അമ്മയുടെ സ്വഭാവം ഞാനും അനുഭവിക്കേണ്ടതല്ലേ? ഞാൻ പ്രിപ്പയർഡ് ആയിക്കോളാം. ആ, ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ടെൻഷനുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ടു സില്ലി. എനിവേ, ബൈ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. സർവമംഗളമായി കലാശിക്കാനാണോ അതോ സർവനാശത്തിനാണോ നിന്റെ ഈ പ്രാർത്ഥന? മോളെ രാധാമണി, ഇവിടെ ഇപ്പൊ ഇതെല്ലാം വരുത്തി വെച്ചത് ഞാൻ ഒരുത്തിയാ. നീ ഇന്നലെ ഈ ബന്ധത്തെക്കുറിച്ച് ഓരോ സംശയങ്ങൾ പറഞ്ഞപ്പോ സത്യം പറയാലോ എനിക്ക് വെപ്രാളമായി. അതുകൊണ്ടാ റാണിമോളോട് പറഞ്ഞ് ഞാൻ ആദിയെ വിളിച്ചു വരുത്തിയത്. അവനുമായിട്ട് ഇത്തിരി നേരം സംസാരിച്ചപ്പോ മനസ്സിലായി അവനെ തെരഞ്ഞെടുത്ത റാണിമോക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലാന്ന്. നല്ല കുട്ടിയാ അവൻ. നല്ല കുട്ടി എന്നിട്ടാണോ അമ്മയുണ്ടാക്കിയ സ്വീറ്റ്സ് പോലും കഴിക്കാതെ പോയത്? പോകുമ്പോ എന്താ പറഞ്ഞത്? മുത്തശ്ശിയുടെ വീട്ടിൽ വന്ന് കഴിച്ചോളാന്ന്. ആ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടൊന്നുമല്ല. ആ പറഞ്ഞതിന് വേറെന്താ അർത്ഥമുള്ളത്? ഈ വീട്ടിൽ ഒന്നും വേണ്ട എന്നൊരർത്ഥം അതിലുണ്ട്. അതെ, പത്രക്കാരന്റെ ഭാഷയൊക്കെ എനിക്കും മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ ഈ ബന്ധത്തിൽ എന്തൊക്കെയോ ലക്ഷണക്കേടുകളുണ്ട്? ഉണ്ട്. ആ ലക്ഷണക്കേട് നീയാ. ഓരോ കുടുംബവും നശിച്ച് നാരായണക്കല്ലെടുക്കാനാണോ നീ ഇങ്ങനെ സദാ നാമം ജപിച്ച് നടക്കുന്നത്? ഞാൻ ലക്ഷണങ്ങള്? നിന്റെ ഈ ലക്ഷണം കെട്ട മുഖം കാണുന്നതാ ഈ വീടിന്റെ ലക്ഷണക്കേട്. പൊയ്ക്കോ ഇവിടുന്ന്. അമ്മയുടെ ഉദ്ദേശം എന്താ? എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടങ്ങണം. അതല്ലേ അമ്മയുടെ മനസ്സിലിരിപ്പ്? അതെനിക്കറിയാം. റാണി, വേണ്ട. ഭീഷണിപ്പെടുത്തിയും സെന്റിമെന്റ്സ് പറഞ്ഞു അമ്മയുടെ ഇഷ്ടത്തിന് നടക്കാനേ ഞാൻ അച്ഛനല്ല. അതമ്മ ആഗ്രഹിക്കുകയും വേണ്ട. ഞാൻ ആദിയുടെ കൂടെ ജീവിക്കും. നീ ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ മാത്രം എന്താ ഇവിടെ ഉണ്ടായത്? ഞാൻ ആദിയോട് അവന്റെ കരിയറിനെ കുറിച്ചും എഡ്യൂക്കേഷനെ കുറിച്ചും ചോദിച്ചതുകൊണ്ടാണോ? ദേ നോക്ക്, നീ നിന്റെ ക്ലാസ്സിലെ സ്റ്റുഡൻസിനോട് സംസാരിക്കുന്നത് പോലെ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. അമ്മയ്ക്ക് സ്വന്തം ക്ലാസ്സും സ്റ്റാറ്റസും അല്ലാതെ മറ്റൊന്നും അറിയണ്ടല്ലോ. മുത്തശ്ശി വിളിച്ചിട്ടാ തിരക്കിനിടയിലും ആദ്യം ഇവിടെ ഓടിയെത്തിയത്. എന്നിട്ട്
അമ്മ ഇൻസൾട്ട് ചെയ്തു വിട്ടു. അവൻ എവിടെയാ പഠിച്ചതെന്ന് ചോദിച്ചാൽ അതെങ്ങനെ ഇൻസൾട്ട് ആവും? നിന്റെ അമ്മ എന്ന നിലയ്ക്ക് അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനുള്ള അവകാശം എനിക്കില്ലേ? അമ്മയുടെ ചോദ്യങ്ങളിൽ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉണ്ടായിരുന്നെങ്കിലേ ഇവിടെ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. ആദ്യ പഠിച്ച സ്കൂളും ജോലി ചെയ്യുന്ന പത്രസ്ഥാപനവും ചെറുതാക്കി കാണിക്കാൻ അമ്മ മനഃപൂർവ്വം ആദ്യ ചോദ്യം ചെയ്യായിരുന്നു. ആദ്യം എല്ലാവരുടെയും മുന്നിൽ കൊച്ചാക്കി വിടാൻ അമ്മ ഒരു ശ്രമം നടത്തി. അമ്മ എത്ര ചെറുതാക്കിയാലും ഇപ്പൊ ആദ്യക്ക് എന്റെ മനസ്സിലുള്ള വലിപ്പം എന്റെ അമ്മയ്ക്ക് പോലുമില്ല. മോളെ റാണി, അങ്ങനെയൊന്നും പറയരുത്. പറയട്ടെ, അവള് പറയട്ടെ. അമ്മേ, ഈ അമ്മ തെറ്റ് സമ്മതിക്കുന്നു. എന്റെ മോളെ കെട്ടാൻ വരുന്നവന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഇടപെടാനുമുള്ള അധികാരം എനിക്കുണ്ടെന്ന് വെറുതെ ഞാൻ വിശ്വസിച്ചു പോയി. പെറ്റമ്മയേക്കാൾ വലിപ്പം കെട്ടാൻ പോകുന്ന ചെറുക്കനാണെങ്കിൽ ഈ അമ്മയ്ക്കിനി ഒന്നും പറയാനില്ല. അനുഭവിക്കാനുള്ളത് സന്തോഷമായാലും സങ്കടമായാലും മോള് തന്നെ അനുഭവിക്കും. നിന്നെ ഓർത്ത് ഈ അമ്മയ്ക്ക് കരയാനിട വരരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാം. മോളെ, അവൾ അങ്ങനെയൊന്നും ആലോചിച്ചായിരിക്കില്ല പറഞ്ഞത്. എന്തായാലും അമ്മ നിന്റെ നന്മയല്ലേ ആഗ്രഹിക്കൂ. അങ്ങനെയല്ല മുത്തശ്ശി, മറ്റുള്ളവരെ വെറുപ്പിച്ചിട്ടാണോ അമ്മ എന്റെ നന്മ ആഗ്രഹിക്കേണ്ടത്? ഈ സ്വഭാവം ശരിയല്ല. ഇതിനുമേലിൽ ആരോടും ആവർത്തിക്കരുത്. അതുകൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അല്ലാതെ എന്റെ മനസ്സിൽ നിന്ന് അമ്മയുടെ സ്ഥാനം കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. കുഞ്ഞിലെ അച്ഛനേക്കാൾ സ്നേഹവും കെയറും എനിക്ക് തന്നത് എന്റെ അമ്മ തന്നെയാ. കല്യാണ ദിവസം അടുത്തു വരും തോറും ഓരോരോ പ്രശ്നങ്ങൾ. ഇതെന്താ ഇങ്ങനെ? ഒന്നുമില്ല, എല്ലാ വിഷമങ്ങളും ഒഴിഞ്ഞു പോകുന്നതാ. മുത്തശ്ശി പറഞ്ഞില്ലേ, ആദി നിനക്ക് വേണ്ടി ജനിച്ചവനാ, നിനക്ക് വേണ്ടി മാത്രം. മാഡം, സാറ് പറഞ്ഞത് ഈ ഏരിയയിൽ മാത്രം തുണിപ്പന്തലിട്ട് ഡെക്കറേറ്റ് ചെയ്യാനാ മാഡം. അത് മതിയാവും, ഇവിടെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലല്ലോ. കല്യാണത്തിനുള്ള റിസപ്ഷൻ ഹാളിൽ വെച്ചാ. ഓ ശരി മാഡം. ദാ, നിങ്ങൾ വരുമ്പോ തന്നെ നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് ബാലാനന്ദൻ എന്നെ ഏൽപ്പിച്ചതാ. കല്യാണം അടുത്ത് വരുംതോറും സമയം പോരാതെ വരിക. അവര് ഓരോ ഓട്ടത്തിലാ. ഒന്നിനും ഒരു അമ്മ. അച്ഛൻ എവിടെ? അച്ഛൻ ഇവിടുന്ന് കാലത്ത് പോയതാ, ഇതുവരെ എത്തിയിട്ടില്ല. പോകുമ്പോ എങ്ങോട്ടാന്ന് ചോദിച്ചപ്പോ അതിന് കൃത്യമായിട്ടൊരു മറുപടിയും തന്നില്ല. കുറെ കാലം ഗൾഫിൽ ജീവിച്ചിട്ടും ആ പട്ടാളക്കാരന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. എവിടേക്കാണ് അവ പോയത്? ആ എന്താ മോളെ പ്രത്യേകിച്ച്? എനിക്ക് വീണ തുടർന്ന് പഠിക്കണമെന്നുണ്ട്. പാലക്കാട്ട് ഒരു മ്യൂസിക് കോളേജിൽ നിന്ന് അഡ്മിഷനുള്ള ആപ്ലിക്കേഷൻ ഫോം വരുത്തിയിട്ടുണ്ട്. എനിക്കത് കംപ്ലീറ്റ് ചെയ്യണം. മോളെ, സംഗീതം പഠിക്കുന്നതൊക്കെ നല്ലതാ. അതിനു മുൻപ് താളം തെറ്റി നിൽക്കുന്ന നിന്റെ ജീവിതം. എന്റെ ജീവിതം എങ്ങനെ വേണോന്ന് ഞാൻ തീരുമാനിക്കും. അതല്ല മോളെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാവുക സ്വാഭാവിക. എത്ര കാലം ഇങ്ങനെ വേർപിരിഞ്ഞ് ജീവിക്കുക? നീ ഒരു ജീവിതം തുടങ്ങിയതല്ലേ ഉള്ളൂ മോളെ. പ്ലീസ്, ആ സബ്ജക്ട് മാറ്റിവെച്ച് ഞാൻ പറഞ്ഞ കാര്യത്തിന് എനിക്ക് ഫണ്ട് അലോട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് പറ. അച്ഛൻ വന്നു, നീ തന്നെ നേരിട്ട് ചോദിക്കേ. നിങ്ങൾ ഇത്ര നേരം എവിടെയായിരുന്നു? പുറത്തേക്ക് പോകുമ്പോ ഫോൺ എടുത്ത് കയ്യിൽ വെക്കണ്ടേ.
അത് മറന്നു. എവിടെ പോയതായിരുന്നു? എന്റെ ഒരു ഒന്ന് രണ്ട് പഴയ സുഹൃത്തുക്കളെ കാണാൻ പോയതാ. സുഹൃത്തുക്കളെ കാണാൻ പോകുമ്പോ കാറെടുത്ത് പോവായിരുന്നില്ലേ? അത് പിന്നെ വല്ലപ്പോഴും ഓട്ടോയിൽ യാത്ര ചെയ്യണ്ടേ? എന്താ നിങ്ങളുടെ മുഖത്തൊരു കള്ളലക്ഷണം? നിങ്ങളോടൊപ്പം ആണല്ലോ ജീവിക്കുന്നത്. അമ്മേ ചോദിക്ക്. ചോദ്യം നിന്റേതാണെങ്കിൽ നിനക്ക് തന്നെ എന്നോട് ചോദിച്ചൂടെ? അതിന് അമ്മയെ മീഡിയേറ്റർ ആക്കണോ? ഇവക്ക് സംഗീത കോളേജിൽ ചേർന്ന് വീണ പഠിക്കണോന്ന്. ഫലിതം പറഞ്ഞതല്ല ഇങ്ങനെ ചിരിക്കാൻ. ഈ അച്ഛന്റെയും അമ്മയുടെയും ജീവിതത്തിൽ നീ ഇപ്പൊ പറഞ്ഞത് വലിയ ഫലിതം തന്നെയാ. ഒരുത്തന്റെ കൂടെ അന്തസ്സായിട്ട് കല്യാണം കഴിച്ച് പറഞ്ഞു വിട്ടിട്ട് ഒരാഴ്ച പോലും ആ വീട്ടിൽ താമസിക്കാതെ അവിടെ ഇറങ്ങി പോന്നോടല്ലേ നീ? തിരിച്ച് അങ്ങോട്ട് അങ്ങനെ പോകണമെന്ന് ചിന്തിക്കാതെ സംഗീതം പഠിച്ച് കച്ചേരി നടത്താനാണോ പോകുന്നത്? സംഗീതം പഠിക്കണം പോലും നിന്നെ നിന്റെ ഇഷ്ടമനുസരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നിട്ടുമുണ്ട്. ഇനി നിനക്ക് വേണ്ടി ചില്ലിക്കാശ് ഞാൻ ചിലവാക്കില്ല. ഇത് സാറിന്റെ കവറ എടുക്കാൻ മറന്നു. ശരി സാർ, ഒന്ന് നിന്നേ. അയ്യോ ഒന്നും വേണ്ട സാർ, വേണ്ട. ആ കസ്തൂരി നീ വാ. എന്താ വെല്ലിച്ച? ഇത് നിനക്ക് പ്ലസ് ടുവിന് പഠിക്കാനുള്ള പുസ്തകങ്ങളാ. നന്നായിട്ട് പഠിച്ചോണം. നന്നായിട്ട് പഠിച്ചോണം. എന്താ കണ്ണു നിറയുന്നേ? സന്തോഷം കണ്ടോ വല്ലീച്ച? ചെല്ലേ. ചെല്ലടി പെണ്ണേ. കണ്ടോ, പഠിക്കാനുള്ള നാല് പുസ്തകങ്ങൾ കിട്ടിയപ്പോ എന്തോ സ്വർഗം കിട്ടിയതുപോലെയാ അത് ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പോയത്. പട്ടിണിയും ദാരിദ്ര്യവും അറിയുന്നവർക്കെ ഒരു നുള്ള അന്നത്തിന്റെ വിലയറിയൂ. നമ്മുടെ കുട്ടികളെ അതറിയിക്കാതെ വളർത്തിയതാ നമുക്ക് പറ്റിയ തെറ്റ്. നമ്മുടെ മക്കൾ പഠിച്ച സിലബസിന് പുറത്തൊരു ജീവിതമുണ്ട്, അത് നമ്മൾ പഠിപ്പിച്ചില്ല. നീ ചോദിച്ചില്ലേ ഞാൻ എങ്ങോട്ടാ പോയതെന്ന്? മറ്റെവിടേക്കും ആയിരുന്നില്ല, ഒരു കല്യാണ കത്തുമായി സ്വാതിയുടെ ഭർത്താവിന്റെ വീട്ടിലേക്കായിരുന്നു. കല്യാണത്തിന് ക്ഷണിക്കാൻ മാത്രമല്ല,
അതിന്റെ പേരും പറഞ്ഞ് ആ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലാൻ, അവരോടൊന്ന് സംസാരിക്കാൻ. എന്നിട്ട്? എന്നിട്ടെന്താ, അവരിപ്പോഴും അവളെ സ്വീകരിക്കാൻ തയ്യാറാണോ? അല്ല, ഇതെങ്ങാനും അവളറിഞ്ഞ? അറിയണ്ട, അറിയിക്കുകയും വേണ്ട. അറിഞ്ഞാൽ ചിലപ്പോ അവൾ അവിടെ കയറി ചെല്ലും. അവളുടെ ഭർത്താവിനെ കാണാനോ അവന്റെ അച്ഛനമ്മമാരെ കാണാനോ ആയിരിക്കില്ല. അവിടെ ചെന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. നമ്മളെ വീണ്ടും തോൽപ്പിച്ച് അവൾക്ക് സന്തോഷിക്കാൻ. അതാ ഒരു കള്ളനെ പോലെ ഞാൻ ഇവിടുന്ന് പോയത്. ഇത് നിനക്ക് പ്ലസ് ടുവിന് പഠിക്കാനുള്ള പുസ്തകങ്ങളാ. നന്നായിട്ട് പഠിച്ചോണം. പട്ടിണിയും ദാരിദ്ര്യവും അറിയുന്നവർക്ക് ഒരു നുള്ള അന്നത്തിന്റെ വിലയറിയൂ. നമ്മുടെ കുട്ടികളെ അതറിയിക്കാതെ വളർത്തിയതാ നമുക്ക് പറ്റിയ തെറ്റ്. ഒരുപാട് കാരണങ്ങൾ സ്റ്റോക്ക് ഉണ്ടല്ലോ എന്റെ മനസ്സിൽ. അതിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാതെ ഞങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യേ. മറ്റൊരു വീട് പോലെ അല്ല കൗസ്തുഭം. മനസ്സ് ഓർക്കാൻ ഒരുപാട് പേരുണ്ട് ഇവിടെ. എനിക്ക് ദൈവം അനുഭവിക്കാൻ തന്ന സങ്കടങ്ങൾ മറ്റാരുമായി പങ്കുവെക്കാൻ താല്പര്യമില്ല. എല്ലാവരും ഈ വീട്ടിലൊരു കല്യാണം നടക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിലാ. അതിനിടയിൽ നമ്മുടെ പേഴ്സണൽ ഇഷ്യൂസ് എടുത്തിട്ട് കല്യാണത്തിന്റെ ഒരു ആംബിയൻസ് കളഞ്ഞു കുളിക്കണോ? വേണ്ടെങ്കി വേണ്ട. പക്ഷേ നീ എല്ലാവരിൽ നിന്നും മാറി ഇങ്ങനെ നടക്കരുത്. എല്ലാവർക്കും ഒപ്പം എല്ലാത്തിലും ചേർന്ന് നിക്ക്. മറ്റൊന്നും കൊണ്ടല്ല, ഈ വീട്ടിലിപ്പോ നിന്റെ കൂടെ ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്. ഒരു സൈക്കോളജിസ്റ്റിന്റെ റിക്വസ്റ്റ് ആണ്, കൂട്ടിക്കോ. ചെറിയമ്മ പറഞ്ഞു വരുന്നത് പറയാം. ഞാൻ പറയുന്നത് തീർത്തും അതേ അർത്ഥത്തിൽ എടുക്കരുത്. ഈ കുടുംബത്തിൽ ഇതുവരെ നടന്ന വിവാഹങ്ങളെല്ലാം നിന്റെ കാര്യം മാറ്റി നിർത്തിയാൽ വിജയകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. വിവാഹ ജീവിതത്തിൽ ഞങ്ങളുടെ ജനറേഷൻ കംഫർട്ട് സോണിലാണ്. പക്ഷേ നിന്റെ ഇതൊരു ട്രാജഡിയായി ഈ കുടുംബത്തിൽ നിൽക്കുമ്പോഴും അടുത്തൊരു ദുരന്തം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട്. ചെറിയമ്മേ, ആദിയുടെ വിവാഹം എത്തി. അതിന് നീ ആദ്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് റാണിയോടൊപ്പം ആയിരിക്കുമെന്ന് ഷാഡ്യം പിടിച്ച ആദിയുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡ് നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വിവാഹം അടുത്തു വരുന്തോറും അവൻ എന്തിനോ ഭയപ്പെടുന്ന പോലെ എനിക്കൊരു തോന്നൽ. വർക്കിന്റെ ഓവർലോഡാണ്, മീഡിയയിൽ നിന്നുള്ള നിരന്തരമായ സ്ട്രെസ് ആണെന്നൊക്കെയാ ഇവിടെ എല്ലാവരുടെയും വിശ്വാസം. പക്ഷേ ഞാനത് വിശ്വസിക്കുന്നില്ല. അവന്റെ മനസ്സിനെ സീരിയസ് ആയി മറ്റെന്തോ ട്രേസ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിൽ ഒരു കള്ളത്തരം ഇല്ലാത്ത ഇവിടെയുള്ളവർക്ക് മനസ്സിലാവില്ല, എന്റെ രവിയേട്ടന് പോലും. ചെറിയമ്മ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല.
വിവാഹത്തിനോടുള്ള ആറ്റിറ്റ്യൂഡിൽ ആദിക്ക് കാര്യമായി എന്തോ മാറ്റമുണ്ട്. ദേ, ഞാൻ എന്റെ മനസ്സിൽ വിഷം കുത്തി വെക്കുകയല്ല, ഞാൻ സരോജിനിയല്ല. ഇത് നമ്മുടെ കുടുംബമാണ്. സമ്പത്തിനേക്കാൾ കൂടുതൽ സ്നേഹത്തിന് മുൻതൂക്കം കൊടുക്കുന്ന കുടുംബം, ഇതുപോലെ സൗഹാർദ്ദത്തിൽ കഴിയുന്ന മറ്റൊരു കുടുംബം ഈ നാട്ടിൽ കാണാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ വീട്ടിൽ ആരുടെയും കണ്ണു നനയാനും മനസ്സമാധാനം നഷ്ടപ്പെടാനും പാടില്ല. വിവാഹത്തിലൂടെ നിനക്കുണ്ടായ ഒരു ട്രാജഡി ഇനി ഇവിടെ ആവർത്തിക്കരുത്. എന്റെ അനുഭവം ഇവിടെ ആർക്കും ഉണ്ടാവരുത്. ചെറിയമ്മേ, ഉണ്ടാവരുത്. ഇനി എന്തെങ്കിലും കരട് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പെടുത്ത് ദൂരെ കളയണം. അത് നമ്മളെ കൊണ്ടേ പറ്റൂ. ഇവിടെ മറ്റാരെ കൊണ്ടും പറ്റില്ല. മനസ്സിലായോ? പിന്നെ ഞാൻ ഈ പറഞ്ഞത് മനസ്സിൽ വെച്ചോണ്ട് സെർച്ച് ചെയ്യാൻ നിൽക്കരുത്. ഇല്ല. ഹാവോ, നിന്റെ മുഖത്തൊരു വെളിച്ചം കണ്ടല്ലോ. വെരി ഗുഡ്. നേരം പുലരുന്നത് വരെ ഭരണി പാട്ട് ഇങ്ങനെ പാടും. കസ്തൂരിയെ കാണാൻ പോകുമ്പോ അവക്ക് കുറച്ച് കുപ്പായം വാങ്ങണ്ടേ? ആ വീട്ടിലേക്ക് മധുരപലഹാരങ്ങൾ വാങ്ങണ്ടേ? നീ ഇവളെയും കൊണ്ട് ഇവിടെ പഠിക്കുന്ന സ്കൂളിൽ ചെന്ന് എക്സാം എഴുതാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യും. ഇഞ്ചിഞ്ചായി നിന്നെ ഞാനൊരു രോഗിയാക്കും.